മോളുടെ പേര് ദേവനന്ദ. ദേവനന്ദ ഏത് ക്ലാസ്സിലാ? സെവന്റിക്ക്. സെവന്തിലേക്ക്. നമ്മുടെ മീനാക്ഷിയില്ലേ, നമ്മുടെ അമർ അക്ബറിലൊക്കെ ഉള്ള മീനാക്ഷി കുട്ടി, അതേപോലെ ഒരു ചായ ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോ ചിരിയും സംസാരവും ഒക്കെ ശരിയാ. ഒരു ഫേസ് കട്ട് ഉണ്ട് കുറച്ച്, ശരിയാ. ഈ ഡ്രസ്സൊക്കെ നന്നായി ചേരുന്നുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ശരി, സ്കൂളിൽ ഇപ്പൊ ഇനി സെവന്തിലേക്കാണ്, വേറെ എന്താണ്? പാട്ട് ഡാൻസ് എന്തൊക്കെ ചെയ്യും? ഡാൻസ് ചെയ്യും, അരങ്ങേറ്റം കഴിഞ്ഞു ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്, ഡ്രോയിങ്, ഡ്രോയിങ് അങ്ങനെയൊക്കെ. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുക. കൂട്ടിനാരും ഇല്ല എന്ന് പറയുന്നത് അച്ഛനമ്മ കേൾക്കുന്നുണ്ടോ? 140 എനിക്ക് ഒരു അനിയൻ വേണം, ഒരു അനിയത്തി വേണമെന്ന്. അപ്പൊ ഇവരെന്താ പറയാറ്? ഞങ്ങക്ക് നീ മാത്രം മതി പറഞ്ഞു. ഓ അങ്ങനെ, ഞങ്ങക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ കൊറേ കാലം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, പിന്നെ എനിക്ക് എന്നെ മടുത്തു. ഞാനൊരു കണ്ടീഷൻ വെച്ചു, അടുത്തത് ആൺകുട്ടിയാണെങ്കിൽ ഞാൻ എപ്പോഴും കൊട്ടാൻ പോകുമ്പോ എന്റെ കൂടെ കൊണ്ടുപോകും, നായനെ ട്രെയിൻ ചെയ്യിക്കാൻ കൊണ്ടുപോകും, ഉറപ്പുണ്ടോ വെച്ചു. എന്നാ ഞാൻ ഒറ്റയ്ക്ക് മതി അച്ഛ, വേറെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അല്ലേ. പിന്നെ എന്നോട് അച്ഛനെല്ലാരും പറഞ്ഞു, ഉണ്ണി ഇവിടെ ഉണ്ടാവും, പിന്നെ വേറെ ആരെങ്കിലും വന്ന് ഞങ്ങക്ക് സ്നേഹം കൂടുന്നു പറഞ്ഞു. വേറെ ആരോടും പിന്നെ മടുത്ത് ഞാൻ വേണ്ട പറഞ്ഞു, ഞാൻ മാത്രം മതി പറഞ്ഞു. പിന്നെ അഭിനയിക്കാൻ ഇഷ്ടമാണ്, അഭിനയ മോഹിയാണ് അച്ഛനെ പോലെ തന്നെ. അതെ, രണ്ടു വർഷമായിട്ട് ഇപ്പൊ അതിന്റെ ഉണ്ടാലുണ്ട്. അപ്പൊ ഒരു 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 എന്താ പറയാ, സിനിമയിൽ ഒരു നായികയായി തിളങ്ങണം എന്നുള്ള മോഹം തന്നെയാണ് മനസ്സിലുള്ളത്. പിന്നല്ലാതെ അപ്പൊ അതൊക്കെ സാധിക്കട്ടെ. ഇപ്പൊ ഇങ്ങനത്തെ വേദികളിലൊക്കെ വരുമ്പോ കൊറേ സ്റ്റേജ് ഫിയറും കാര്യങ്ങളും ഒക്കെ പോവും, കോൺഫിഡൻസ് കൂടും, എക്സ്പോഷർ കൂടും, കാര്യങ്ങൾ ഒരു സ്റ്റേജ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ടെലിവിഷൻ ഷോ ആണല്ലോ, അപ്പൊ എങ്ങനെ ക്യാമറ ഫേസ് ചെയ്യേണ്ടത്, അങ്ങനെ കൊറേ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ മോൾക്ക് ഉറപ്പായിട്ടും മോളുടെ ലൈഫിൽ അതൊരു എന്താ പറയുന്നത്, മോൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാൻ ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അദ്ദേഹത്തെ പരിചയപ്പെടാം. അച്ഛൻ, എന്റെ പേര് ഹരിദാസ് എന്നാണ്. ഞാൻ ഒരു 35 ഗുരുഹരിദാസിൽ ജോലി ചെയ്ത ആളാണ്. റിട്ടയർഡ് ആയിട്ട് ഒരു 10 മോൻ 23 കല്യാണം കഴിച്ചു എന്ന് പറയണേല് അതിശയിക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാ, ഞാനും ഏറെക്കുറെ 23-24 കല്യാണം കഴിച്ചതാണ്. ഞാനും ഇതേപോലെ സ്നേഹിച്ചേട്ടനെ കല്യാണം കഴിച്ചത്. 45 ഒരുമിച്ച് നിങ്ങളപ്പോ എവിടെ വെച്ച് സ്നേഹിച്ചു? പണ്ടത്തെ കാലത്ത് കോഴിക്കോട്. കോഴിക്കോട് വെച്ച്? കോഴിക്കോട് വെച്ച്. എവിടെ വെച്ച് കണ്ടു? ഞങ്ങള് ഇയാളെ വീട് ചാലപ്പുറാണ്, എന്റേത് മീൻചന്ത എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അങ്ങനെ മൂപ്പരിക്ക് NSS ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. 23-24 ഞങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞല്ലേ, കൂടെ എപ്പോഴും ഉണ്ടാവും. ഏത് നേരം 45 ആ ശരി, മാറ്റി നിർത്തിയിട്ടില്ല.